യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. ഹാ എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. ഹാ എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. വേറുത്തവരേശുവോടു ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ലോകം വേറുത്തവരേശുവോടു ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. മാഭാഗ്യകന ചേരും വരെ ഭാഗ്യകന ചേരും വരെ കാത്തിടണേ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. ഹാ എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും. ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും. എൻ പ്രാണനാഥൻ പോയതായ പാദമതി. എൻ പ്രാണനാഥൻ പോയതായ പാദമതി. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. ഹാ എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. ലോകം എനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ. ലോകം എനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ.
ആശ്വാസമായി തീർന്നിടേണേ. ആശ്വാസമായി തീർന്നിടേണേ, യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന ആൾ, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ, പ്രത്യേകിച്ച് ഈ പുതുദിവസത്തിൽ, രാവിലെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തെ പാടി പുകഴ്ത്തുവാനും ദൈവവചനത്തിൽ നിന്ന് അല്പമായ കാര്യങ്ങൾ ധ്യാനിക്കുവാനും ഒപ്പം ഈ നല്ല ദിവസത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പവർവിഷൻ ടി വിയോട് ചേർന്ന് പ്രഭാതവന്ദനത്തിൽ ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ പുകഴ്ത്താൻ കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനത്തിലേക്ക് സ്വാഗതം. ഈ നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ വൻകൃപ നമ്മളെ ചൊരിയട്ടെ, നമ്മളെ ദൈവീകമായിരിക്കുന്ന അനുഗ്രഹത്തിലൂടെ വഴി നടത്തട്ടെ. പ്രത്യേകിച്ച് രോഗവ്യാപന കാലഘട്ടം, ഓരോ ദിവസം കഴിയുന്തോറും വ്യത്യസ്തമായ വാർത്തകൾ, നമ്മുടെ തൊട്ടടുത്തു നിന്നൊക്കെ ആളുകൾ പ്രയാസത്തിലേക്ക് പോകുമെന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണെന്ന് തോന്നിയേക്കാം. എങ്കിലും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന കൂടെ സർക്കാരിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ച് കഴിയുന്നിടത്തോളം വീടുകളിൽ തന്നെ ഒതുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചും ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലെല്ലാം അധിക സമയം കർത്തൃസന്നിധിയിൽ സമയം ചെലവഴിച്ച് ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ സമയത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പറ്റിച്ചേർന്ന് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിപ്പാനും നമ്മുടെ തേജസ് വർദ്ധിപ്പിക്കാനും ഈ ദിവസങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ആമുഖത്തിലൊരു വാക്ക് ഓർപ്പിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായിരിക്കുന്ന സമയത്ത് വേദപുസ്തകത്തിലെ ഒരു ഭാഗം നിങ്ങളെ ഓർപ്പിച്ച് അതിൽ നിന്നൊരല്പമായ കാര്യങ്ങൾ ധ്യാനിക്കാൻ, ധ്യാന ചിന്തകൾ പകരാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. സാധാരണ പ്രഭാതവന്ദനത്തിൽ എനിക്ക് അവസരം കിട്ടുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് തുടർമാനമായ ചില ചിന്തകളാണ് ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അത് വളരെ പ്രയോജനപ്പെടുന്നു എന്ന് പലരിൽ നിന്ന് കേൾക്കാനിടയായതിൻ്റെ മഹത്വമെല്ലാം ദൈവത്തിന് തന്നെ അർപ്പിച്ചുകൊണ്ട് ഏഴാം അധ്യായത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഒരു പാരഗ്രാഫാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒറ്റ വാക്യമേ ഉള്ളൂ. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ബൈബിൾ തുറക്കുക, ആ വാക്യത്തിലേക്ക് നോക്കുക. ഒത്തിരി വാക്യങ്ങളില്ല, ഒറ്റ വാക്യം മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ പറ്റുമെങ്കിൽ ഈ രാവിലെ ഒന്ന് ചേർന്ന് വായിക്കുകയും ചെയ്യുക. വാക്യം ഇങ്ങനെയാണ്: ജനം കേൾക്കെ തൻ്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കബർണഹൂമിൽ ചെന്നു. ബാക്കി കാര്യങ്ങൾ തുടരുകയാണ്, അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ചിന്തിക്കാം. എന്നാൽ ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, ഇന്നത്തെ ധ്യാനത്തിന് വിധേയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. തത്വത്തിൽ ഇതിനകത്ത് പറയത്തക്ക ധ്യാനത്തിന് ഉതകുന്ന രീതിയിൽ ഒന്നും തന്നെയില്ല. യേശു ജനത്തോട് വചനമെല്ലാം പറഞ്ഞു തീർന്ന ശേഷം കബർണഹൂമിൽ ചെന്നു എന്നേ ഉള്ളൂ. ഞാൻ ആ കബർണഹൂമിൽ യേശു ചെന്നു എന്ന് പറയുമ്പോൾ കബർണഹൂമും കർത്താവുമായിട്ടുള്ള ബന്ധം ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. യേശു ക്രിസ്തു ജനിച്ചത് ബേത്ലഹേമിലാണ്, വളർന്നത് നസ്രയത്തിലാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പട്ടണം എന്നറിയപ്പെട്ടത്, ഞാൻ വാക്യമൊക്കെ പുറകെ വായിച്ച് കേൾപ്പിക്കാം, ബൈബിൾ ക്ലാസ് അല്ലെങ്കിലും ധ്യാനമാണെങ്കിലും സംശയം നിവാരണം നടത്തണമല്ലോ. യേശുവിൻ്റെ വളർന്നതിന് ശേഷം യേശുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നത് കബർണഹൂമിലാണ്. അവിടെയാണ് യേശു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. യേശുവിൻ്റെ പട്ടണം എന്നറിയപ്പെട്ടതും കബർണഹൂമാണ്. എപ്പോഴാണ് യേശു കബർണഹൂമിൽ വന്ന് താമസമാക്കിയത്, അല്ലെങ്കിൽ അവിടത്തുകാരനാണെന്നറിയപ്പെടാൻ തുടങ്ങിയത് എന്നുള്ള വാക്യത്തിലേക്ക് നമുക്കത് പോകാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം 12-13 വാക്യം വായിക്കാം. 4-ൻ്റെ മത്തായിയുടെ സുവിശേഷം: യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രയത്ത് വിട്ട് സെബുലൂൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കബർണഹൂമിൽ ചെന്ന് പാർത്തു. അപ്പോൾ യോഹന്നാൻ തടവിലായി, യേശുവിനെ സ്നാനപ്പെടുത്തിയതിന് ശേഷം അധികം താമസിയാതെ യോഹന്നാൻ തടവിലാകുകയാണ്.
പിന്നെ യോഹന്നാൻ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ യോഹന്നാൻ തടവിലായി എന്ന് കണ്ടാറേ വേറൊരു രീതി പറഞ്ഞാൽ യോഹന്നാൻ്റെ ശുശ്രൂഷ തീർന്നു, യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ യേശു തൻ്റെ കർമ്മ മേഖല ഗലീലയിലെ കബർണഹൂമിലേക്ക് മാറ്റി, അപ്പോൾ അവിടെ പാർക്കുകയാണ്. യേശുവിൻ്റെ പട്ടണം എന്നറിയപ്പെട്ടത് കബർണഹൂമാണെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഇന്ന് വായിച്ചു കേൾപ്പിക്കും. 9:1, അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. സ്വന്തം പട്ടണം എന്ന് ഉദ്ദേശിച്ചത് കബർണഹൂമാണോ പാസ്റ്ററേ എന്നൊരു ചോദ്യം ഒരുപക്ഷെ നല്ല വേദജ്ഞാനമുള്ളവർ ചോദിച്ചേക്കാം. പക്ഷേ അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യത്തിൻ്റെ സംശയ നിവാരണം നടത്താം. അവിടെ എഴുതിയിരിക്കുന്നത് സ്വന്തം പട്ടണത്തിൻ്റെ അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവിടെ അടുക്കുന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് സൗഖ്യമാകാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഭാഗം 4 പേര് കൂടി ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവരുന്നതാണ് സംഭവം. അത് വിശദമായിട്ട് എഴുതിയിരിക്കുന്നത് മർക്കോസാണ്. മർക്കോസിന് ശേഷം 2-ാം അധ്യായത്തിലേക്ക് നോക്കുക. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കബർണഹൂമിൽ ചെന്നു, അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. അപ്പോൾ ആ വാക്ക് നിങ്ങൾ കേട്ടേ, യേശു കബർണഹൂമിൽ ചെന്നു, അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായെന്ന് പറഞ്ഞാൽ ആരുടെ വീട്ടിലാണ്? ആരാണ്ടരം വീട്ടിൽ യേശു ഉണ്ടെന്നുള്ളതല്ല. ഇപ്പം ഞാനൊരു പാസ്റ്ററാണ്, എന്നെ വിളിച്ചിട്ട് ആരെങ്കിലും ചോദിക്കുക, പാസ്റ്ററെ പാസ്റ്റർ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ വിശ്വാസിയുടെ വീട്ടിലാണെങ്കിൽ ഞാൻ എന്തോ പറയും? ആ ഒരു വീട്ടിലാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അല്ലല്ലോ, ആ ചോദ്യത്തിൻ്റെ യുക്തിയില്ലേ? എൻ്റെ വീട്ടിലല്ലേ. അപ്പോൾ യേശു വീട്ടിലുണ്ടെന്ന് ശ്രുതിയായെന്ന് പറഞ്ഞാൽ യേശു കബർണഹൂമിൽ യേശുവിന് വീടുണ്ടായിരുന്നു. വാടകയ്ക്കാണോ ആരെങ്കിലും ജുമാ കൊടുത്താണോ യേശു പണിയിപ്പിച്ചാണോ ഒന്നും നമുക്ക് ഒരു ധാരണ കിട്ടിയിട്ടില്ല. യേശുവിന് കബർണഹൂമിൽ വീടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം പറയാം. 4 ആളുകൾ കൂടി ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നപ്പോൾ പുരുഷാര നിമിത്തം അവിടെ കിടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവിടെ വെച്ചാണ് ഈ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈ മനുഷ്യനെ താഴേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആരുടെ വീടിൻ്റെ മേൽക്കൂരയാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പൊളിച്ചത്? യേശുവിൻ്റെ വീടിൻ്റെയാണ്. അപ്പോൾ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആരും പരാതി പറഞ്ഞില്ല. വല്ലവരുടെ വീട് പൊളിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കിയേക്കാം. പക്ഷേ യേശു ഒരുവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് പാർത്തിരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് അവനെ ആ വീടിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ആരും പരാതി പറഞ്ഞില്ല. ആരോട് ചോദിച്ചിട്ടാണ്? ചോദിച്ചില്ല. കർത്താവ് അതിന് മനസ്സ് വെച്ചു. ഞാൻ 3 കാര്യങ്ങൾ ഈ വീടിനെ ചൊല്ലി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. 3 കാര്യങ്ങൾ യേശുവിൻ്റെ വീടിൻ്റെ 3 പ്രത്യേകത. 1, ദൈവത്തെ പിടിച്ചോളണം. ഇത് നമുക്കെല്ലാം അവസാനത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് നോക്കാം 9-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെയൊക്കെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നോക്കാം. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോട് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ പന്തിയിൽ ഇരുന്നു. പരീശന്മാരത് കണ്ടു. അപ്പോൾ അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു കബർണഹൂമിലാണ്, അവൻ്റെ സ്വന്തം പട്ടണത്തിലാണ്. അവിടെ വീട്ടിലിരിക്കുമ്പോൾ ചുങ്കക്കാരും പാപികളെല്ലാം വന്ന് അവനോടുകൂടെ ഭക്ഷണത്തിൽ ഇരിക്കുന്നത് കണ്ടു. ഇനി മർക്കോസ് തന്നെ 3:20 നമുക്ക് നോക്കാം. 3:20, 3-ാം അധ്യായത്തിൻ്റെ 20, അവൻ വീട്ടിൽ വന്നു, അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു. അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ടിട്ട് അവൻ്റെ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ അടുത്തത് പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ വീടെന്ന് പറയുന്നത് ഭയങ്കര പടുകൂറ്റം മതിലും കെട്ടി സായുധരായിരിക്കുന്ന സെക്യൂരിറ്റിയും വെച്ച് ആരെയും കയറ്റിവിടാതെ പ്രത്യേകിച്ച് നേരത്തെ 1 ആഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ അപ്പോയിൻമെൻ്റ് എടുക്കുന്നവർക്ക് മാത്രം സമയം കൊടുക്കുന്ന ഇപ്പോഴത്തെ പരിസ്ഥിതിയൊക്കെ വെച്ച് പറയുകയാണേ, അങ്ങനത്തെ ഒരു യേശുവിന് വേണമെങ്കിൽ ഇന്ന് കാണിക്കുന്ന ആരെയൊക്കെ കൂടുതൽ കാണിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇതുപോലെയൊക്കെ ഞാൻ ഇച്ചിരി VIP ആണ്, എല്ലാവരും എപ്പോഴും കാണാൻ പറ്റിയല്ല, എല്ലാവർക്കും ഇടിച്ച് കയറാൻ പറ്റിയല്ല എന്ന് പറയായിരുന്നു. പക്ഷേ യേശുവിൻ്റെ വീട് ഒരു പൊതുസ്വത്തായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരം തിങ്ങിക്കൂടുകയാണ് ആ വീട്ടിൽ. എപ്പോഴും ആള് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ വീട്ടിൽ. കാരണം എന്താ? ആ വീടിൻ്റെ പ്രത്യേകത എന്താ? വീട് കാണാനല്ല, അവിടെ വന്ന് ഒരു ദിവസം താമസിക്കാനല്ല. അത് സ്തോത്രം, പണ്ടത്തെ രാജാക്കന്മാരൊക്കെ വാണിരുന്ന പല കൊട്ടാരങ്ങളും കേരളത്തിൽ തന്നെ ഇന്ന് എന്താ പറയുക, മ്യൂസിയങ്ങളായി. അത് കാണാൻ വേണ്ടി സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ മുതൽ മുകളിലേക്ക് എല്ലാവരും പോയി കണ്ട് കറങ്ങി തിരിച്ചു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ യേശുവിൻ്റെ വീട്ടിലേക്ക് ആളുകൾ വരുന്നത് അത് മ്യൂസിയം ആയതുകൊണ്ടല്ല, വീട് കാണാനല്ല, അവിടുത്തെ പണി കാണാനല്ല. യേശുവിൻ്റെ വീട്ടിലേക്ക് ആളുകൾ വരുന്നത് കർത്താവിനെ കണ്ടിട്ട് കാര്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ 1-ാമത്തെ കാര്യം, യേശുവിൻ്റെ വീടിനെ നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടോളണം. എപ്പോഴും പുരുഷാരമാണ്, തിങ്ങി തിരക്കി ഇരിക്കുന്നതാണ് അവിടെ കാണുന്നത്. അടുത്തത് നമുക്കൊന്നുകൂടെ നോക്കാം. അതിൻ്റെ
ഒമ്പതാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അവൻ കപർണഹൂമിൽ വീട്ടിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിക്കുന്നവരോട് ചോദിച്ചു, അവരുടെ വലിയവൻ ആരെന്നുള്ള വാദമുണ്ട്. അവർ വീട്ടിലിരിക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു വാക്യോടെ ഞാൻ വെച്ചേർത്ത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം തന്നെ 9-ാം അധ്യായത്തിൻ്റെ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിക്കാം. അതോടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാം, നിങ്ങളുടെ ഓർമ്മയിലേക്ക്. 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, അവൻ വീട്ടിലിരിക്കുമ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഇവിടെ എല്ലാം പറയുന്നത് ആളുകൾ അവൻ്റെ അടുക്കലേക്ക് വരികയാണ്. സ്തോത്രം. ആഹാരം കഴിക്കേണ്ടതിന് വേണ്ടി പോലും ആളുകൾ അവിടെ ഭയങ്കരമായിട്ട് തടിച്ചുകൂടി എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകത്തിലെ പല വാക്യത്തിനകത്ത് കാണാൻ കഴിയുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചതിനകത്ത് കാണാൻ പറ്റിയതാണ്. 1, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഭവനത്തോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? 1, അവിടെ യേശു ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ പുരുഷാരം തിക്കും തിരക്കും ഉണ്ടാക്കുകയാണ്. ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ വണ്ണം. 2, യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ആഹാരത്തിനിരിക്കുമ്പോഴെല്ലാം ചുങ്കക്കാരും പാവികളും വരുന്നവർക്കെല്ലാം മൃഷ്ടാന്ത ഭോജനമാണ്. യേശു ആരാണെന്ന് മനസ്സിലാക്കണം. ആർക്കും പിടികൊടുക്കാതെ, ആർക്കും ഒന്നും കൊടുക്കാതെ വഴിയോരത്ത് മാത്രം പ്രസംഗിച്ച് നടന്ന്, പിന്നെ എവിടാ താമസിക്കുന്നതെന്നറിയില്ല, എങ്ങോട്ടാ പോകുന്നതെന്നറിയാൻ വയ്യാതെ വണ്ണം ഏതോ ഒരു അജ്ഞാത സ്ഥല താവളത്തിൽ പോയി താമസിച്ച് നേരം മുളുക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ആളല്ല. യേശുവിൻ്റെ വീട്ടിലേക്ക് ആളുകൾ വരും. ചുങ്കക്കാരും പാപികളുമെല്ലാം യഹൂദന്മാർക്ക് നിക്ഷിപ്തരായിരുന്നു അവർ. പക്ഷേ യേശുവിൻ്റെ വീട്ടിൽ അവർക്ക് ആഹാരം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെ ഇരുന്ന് അവർക്ക് ആഹാരം കഴിക്കായിരുന്നു. യേശുവിൻ്റെ വീട് തുറന്നിട്ടിരിക്കുകയായിരുന്നു. സാധാരണക്കാർക്കും പാപികൾക്കും ചുങ്കക്കാർക്കും ഭൂതോപദ്രവമുള്ളവർക്കും രോഗികൾക്കും വഴിപോക്കർക്കും എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടൊരു വീടായിരുന്നു. എല്ലാത്തിലുപരി നമ്മൾ വായിച്ച യേശുക്രിസ്തുവിൻ്റെ വീട് ആ മർക്കോസ് 2 വായിച്ചതുപോലെ അത്യാവശ്യക്കാരനകത്ത് കടക്കാൻ കഴിയാതെ വണ്ണം പുരുഷാരത്തിന് തിക്കും തിരക്കും കാരണം നിൽക്കുമ്പോൾ യേശു ഒരു കുറിപ്പ് കൊടുത്തുവിട്ടില്ല. തീരെ നിവൃത്തിയില്ലെങ്കിൽ മോളിൽ കൂടെ മേൽക്കൂര പൊളിച്ച് ഇങ്ങോട്ട് ഇറക്കിക്കോളാൻ യേശു കുറിപ്പ് കൊടുത്തിട്ടില്ല. ആ കൊണ്ടുവന്ന ആളുകൾ അവർക്ക് യേശുവിനെ കണ്ടേ മതിയാകൂ എന്നുള്ള ആ ഒരു ഉൾക്കരുത്തിൽ അവർ മേൽക്കൂര പൊളിച്ച് അവനെ താഴെ ഇറക്കി. ആരും പരിഭവം പറഞ്ഞില്ല. പോകാൻ നേരത്ത് മേൽക്കൂര പണിതിട്ടേ പോകാവൂ എന്ന് പറഞ്ഞായിട്ട് അവിടെ വാക്യമില്ല. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക, യേശുക്രിസ്തു കബർണഹൂമിൽ വന്ന് പാർത്തു. യോഹന്നാൻ സ്നാപകൻ്റെ മരണശേഷം യേശുവിൻ്റെ പട്ടണമെന്ന് ആ നാടിന് പേരായി. സ്തോത്രം. അടുത്തത് ആ വീടിൻ്റെ പ്രത്യേകത, 3 പ്രത്യേകത. 1, ആ വീട്ടിലെപ്പോഴും ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നു. കാരണം യേശു അവിടെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ വിടുതലുണ്ട്. കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ജനങ്ങൾക്ക് ചില കാര്യങ്ങളിൽ അവകാശമുണ്ട് എന്നതിനെക്കുറിച്ച് ബോധ്യമായി. 2, അവിടെ വരുന്ന ആർക്കും ആഹാരം. സ്തോത്രം. ചില വീട്ടിലൊക്കെ ചെന്നാൽ വെള്ളം പോലും കൊടുക്കുകയല്ല. കർത്താവിൻ്റെ വീട്ടിലേക്ക് ഇന്നോര് വന്നാലേ കൊടുക്കുള്ളൂ, ഇഷ്ടമുള്ളവർ വന്നാലേ കൊടുക്കുള്ളൂ എന്നുള്ളൂ. ആര് വന്നാലും ചുങ്കക്കാർക്കും പാപികൾക്കൊന്നും യഹൂദന്മാരുടെ വീട്ടിൽ സാധാരണ ഗേറ്റ് കടക്കാൻ അനുവാദമില്ല. പക്ഷേ യേശുവിന് അങ്ങനെയൊന്നുമില്ല. അതിനകത്ത് കയറി ആഹാരം കഴിച്ചവർ മടങ്ങിപ്പോകും. അവിടെ യേശുവിൻ്റെ അടുക്ക് വന്നവരല്ലേ യേശുവിൻ്റെ സഭയെ ചേർന്നെന്നോ യേശുവിൻ്റെ കൂടെ പിന്നെ ആയെന്നൊന്നുമില്ല. ആർക്കും വരാം. അതൊക്കെ രണ്ടാം, യേശുവിനോട് ചേരുന്നതും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതും കർത്താവിൻ്റെ വീട്ടിൽ പോയി ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതൊക്കെ 2-2. സ്തോത്രം. കർത്താവിനോട് അടുത്ത് വരുന്ന സംസാരിക്കുന്നതൊക്കെ 2-2. അതിപ്രധാനമായത് കബർണഹൂമിലെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് യേശു ഒരുവൻ്റെ സൗഖ്യത്തിന് വേണ്ടി മനസ്സ് വെച്ചു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഈ യേശുവിൻ്റെ വീടിനെ പറഞ്ഞ എന്തിനാറിയാം? നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് എത്തി നോക്കാനാണ്. ദൈവമക്കളാണ് നമ്മൾ. ഈ രാവിലെ ഇത് പറയുമ്പോൾ മനസ്സിൽ പ്രയാസമൊന്നും തോന്നരുത്. നമ്മൾ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരും കർത്താവിൻ്റെ മക്കളുമാണ്. നമ്മുടെ വീടിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ടാവും, ഞങ്ങൾ ഈ രാവിലെ കേൾക്കുന്നവർ, കർത്താവിൻ്റെ ഒരു നാട്ടിൽ കർത്താവിൻ്റെ ദാസന്മാരാണെന്ന് പറയപ്പെടുന്നവർ കാണും. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണെന്നുള്ള ബോധ്യം ആ നാട്ടുകാർക്ക് എല്ലാവർക്കുള്ളവർ കാണും. നമ്മുടെ വീടിനെക്കുറിച്ച് പൊതുലോകത്തിൻ്റെ ചിന്ത എന്താ? അപ്പോൾ അവിടേക്കൊന്നും ആരും വരികയല്ല, ആരും കയറി ചെല്ലാറുമില്ല. ആര് എന്നാലും അവർക്ക് ഇഷ്ടമല്ല. അവിടെ പട്ടി അഴിച്ചു വിടും, അതിൻ്റെ ഗേറ്റ് ഉറക്കുകയല്ല, 2 താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് എന്നൊന്നുള്ളതല്ല. കർത്താവിന് മാതൃകയാക്കണം. പാവപ്പെട്ടവർക്ക്, ആഹാരത്തിന് വഴിയില്ലാത്തവർക്ക്, വഴിപോക്കർക്ക്, സമൂഹത്തിൽ പലരും കൈക്കൊള്ളാത്തവർക്ക്, അവർക്കെല്ലാം യേശുവിൻ്റെ വീട്ടിൽ സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ, ഭാഗ്യവശാൽ ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ചാണകം മെഴുകിയ തറയിൽ ചാക്ക് വിരിച്ച് കിടന്ന നമുക്ക് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് 2 നില വീട് കിട്ടി, അതിനകത്ത് 5-6 മുറി കിട്ടി. ചിലപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കും നിങ്ങൾ, വലിയ അപ്പോസ്തലൊന്നും ആയിരിക്കുകയല്ല. പക്ഷേ എങ്കിലും കർത്താവിൻ്റെ ഒരാളല്ലേ?
പറ്റുമെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ വരട്ടെ എന്ന് ആഗ്രഹിക്കണം. ഇന്ന് രാവിലെ മണി 6 കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം, ദൈവമേ ആരെങ്കിലും രണ്ടുപേര് വിശക്കുന്നവർ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കട്ടെ, ആരും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് രാവിലെ പോയാൽ ഗേറ്റ് അങ്ങ് പൂട്ടിയാലടി എന്ന് മരുമോളോട് വിളിച്ച് പറയുകയല്ല വേണ്ടേ. ആരെങ്കിലും രണ്ടുപേര് വരട്ടെ, ഉള്ളത് കൊണ്ട് അവർ കഴിക്കട്ടെ. മനസ്സ് പൊട്ടി നടക്കുന്ന ആരെങ്കിലും, ആരോട് പറയുമെന്നോർത്ത് നടക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ. നിങ്ങളോട് 10 മിനിറ്റ് സംസാരം, അത് അനുവാദം കൊടുക്കുക. മേൽക്കൂര പൊളിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റേണ്ടി വന്നാലും ആരുടെയെങ്കിലും രക്ഷയ്ക്ക് ഉതകുന്നെങ്കിൽ അത് നടക്കട്ടെ. യേശുവാണ് മാതൃകയെങ്കിൽ ഇന്ന് രാവിലത്തെ ധ്യാനത്തിൽ നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ ഭവനമാണ്, നമ്മുടെ വീട് കർത്താവ് നമുക്ക് തന്നതാണ്. അവിടെ ആരെ അടുപ്പിക്കാതെ നമ്മുടെ സ്റ്റാറ്റസിൽ പെട്ടവർക്ക് മാത്രം പ്രവേശനം, നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തവർക്ക് നോ, അങ്ങനൊരു മനസ്സ് വെക്കരുത്. ആരും വരട്ടെ, ഞാൻ ഒന്നുകൂടെ പറയുക, ഇന്ന് ചിലർ വരട്ടെ, ഇന്ന് മുതൽ ചിലർ വരട്ടെ. ആ വാതിലങ്ങ് തുറന്നിട്ടിട്ട് ദൈവത്തോട് പറ, കർത്താവേ ഈ എപ്പിസോഡ് ഇപ്പോൾ തീരും, നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു പാട്ടോടെ പാടിക്കഴിയുമ്പോൾ, എന്നിട്ട് ഫ്രണ്ട് ഡോർ തുറന്നിട്ടിട്ട് ആ ഗേറ്റും തുറന്നിട്ടിട്ട് പറ, കള്ളന്മാരെയൊക്കെ കർത്താവ് കാവൽ ചെയ്യും, ദുരുദ്ദേശക്കാരും വരികയല്ല, എൻ്റെ കർത്താവേ ഞങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങൾ തന്നു. കോവിഡ് കാലമാണ്, ആരെങ്കിലുമൊക്കെ വരാൻ പാസ്റ്റ് പറഞ്ഞ് ഇനി രോഗം വരുമോ, അതൊക്കെ രണ്ടാമത്തെ കാര്യം, രോഗിയെ വിളിച്ച് വരുത്താൻ അല്ലല്ലോ പറഞ്ഞത്. ഇല്ലാത്തവനോ ബുദ്ധിമുട്ടുള്ളവനോ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെടുന്നവനോ ഒരു വസ്ത്രമില്ലാത്തവനോ കുഞ്ഞിനെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവനോ മരുന്ന് മേടിക്കാൻ കാശില്ലാത്തവനോ ആരെങ്കിലും വരട്ടെ അപ്പച്ച, ആരെങ്കിലും വരട്ടെ അമ്മച്ചി, എന്തെങ്കിലും ഉള്ളത് കൊടുത്തുകൂടെ. അതല്ല യേശു കാണിച്ചത്, നമ്മുടെ വീട്ടിൽ അങ്ങനെയാകട്ടെ, മാതൃകയാകട്ടെ. 1000 പ്രസംഗത്തേക്കാൾ ശക്തമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ വാതിലും ഗേറ്റും തുറന്നിട്ടാൽ. ദൈവം അത് ചെയ്യും. ഈ ചിന്ത, ഈ രാവിലത്തെ ധ്യാനം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ, ഉപകരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്, നിങ്ങളുടെ വീട് യേശുവിൻ്റെ വീടാണ്. ഏറെക്കുറെ യേശുവിൻ്റെ വീടിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ, മനസ്സിൽ കിടക്കട്ടെ. കബർണഹൂമിലെ വീട് യേശുവിൻ്റെ വീട്, അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്, എല്ലാവർക്കും വിടുതലുണ്ട്, എല്ലാവർക്കും ഉള്ള വീടാണ്. നമ്മുടെ വീടും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ തന്നെ ആകട്ടെ. ദൈവം ഈ ചിന്തകളാൽ നിങ്ങളെ ധന്യരാക്കട്ടെ. മരവിടമായി എനിക്കേശുണ്ട്, മറച്ചിടുമവനെന്നെ ചിറകടി, മറന്നിടാതി വീടെന്നെ കരുതിടുവാ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്, മറന്നിടാതി വീടെന്നെ കരുതിടുവാ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട, വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട, വരികയില്ലവനെന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു, വരികയില്ലവനെന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു, മരവിടമായി എനിക്കേശുണ്ട്, മറച്ചിടുമവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതി വീടെന്നെ കരുതിടുവാ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്, മറന്നിടാതി വീടെന്നെ കരുതിടുവാ, മാറാതെ അവൻ
എൻ്റെ അരികിലുണ്ട്. വേഗം ഞാൻ വാനവിരവിൽ ഇനിയും വരുമെന്ന് അരുളി ചെയ്ത ഗീതാവേഗം ഞാൻ വാനവിരവിൽ ഇനിയും വരുമെന്ന് അരുളി ചെയ്ത ഈ നല്ല നാഥനെ കാണുവാനാ ഇരവും പകലും എന്നെ വസിച്ചിടുന്നു ഈ നല്ല നാഥനെ കാണുവാനാ ഇരവും പകലും എന്നെ വസിച്ചിടുന്നു മരവിടമാ എനിക്കേശുണ്ട് മറച്ചിടുമാവൻ എന്നെ ചിറകടി മറന്നിടാതെ വീടന്നെ കരുതിടുവാ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട് മറന്നിടാതെ വീടന്നെ കരുതിടുവാ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം അല്പസമയം നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ രാവിലെ ചിന്തയിൽ പങ്കെടുത്തത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കർത്താവ് എത്ര വിശാല മനസ്സിൻ്റെ ഉടമയാപ്പ. കർത്താവേ, ചിലർക്ക് ഇച്ചിരി പദവി കിട്ടിയാൽ, ചിലർക്ക് ഇച്ചിരി വളർച്ച കിട്ടിയാൽ, ചിലർക്ക് ഇച്ചിരി പണം കിട്ടിയാൽ, പിന്നെ ആർക്കും അവരുടെ അടുക്കിലേക്ക് വരാൻ പോലും പറ്റിയല്ല. നേരത്തെ വിളിച്ചു പറയാതെ, നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കാതെ വരാൻ പോലും പറ്റാത്ത രീതിയിൽ മനസ്സിടുങ്ങിപ്പോകുന്ന കാലഘട്ടത്തിൽ ഇന്ന് രാവിലെ ഞങ്ങളോട് ദൈവം ഒരു ദൂത് പറഞ്ഞു. യേശു ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ വീട് ഞാൻ എല്ലാവർക്കും തുറന്നിട്ട് കൊടുക്കുകയായിരുന്നു. മതത്തിൻ്റെ വിലക്കുണ്ടായിട്ടും നോക്കാതെ പരീശന്മാർക്കും ചുങ്കക്കാർക്കും പാപികൾക്കും എല്ലാവർക്കും വരായിരുന്നു. എല്ലാവരും വരാൻ ധൈര്യം കാണിച്ച വീടായിരുന്നു. അപ്പാ, ഞങ്ങളുടെ ഭവനങ്ങളെയും ധന്യമാക്കണേ. ഞങ്ങളെന്നും ചോദിക്കാറുള്ളത് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് അനുഗ്രഹമാകണേ, ഞങ്ങൾക്ക് നിറവ് തര. ഇന്ന് ഞങ്ങൾ തിരിച്ചു പറയുന്നു, ഞങ്ങളുടെ വീട് അനേകർക്ക് അനുഗ്രഹമാകട്ടെ. ഇല്ലാത്തവർക്ക്, കഷ്ടം അനുഭവിക്കുന്നവർക്കെല്ലാം ദൈവമേ, ഒരിടത്താവളം പോലെ ഓടി വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ചായ, ഒരു നേരത്തെ ആഹാരം, വണ്ടിക്കൂലിക്ക് കാശ്, മരുന്ന് മേടിക്കാനുള്ള കാശ്, അത് കൊടുക്കാൻ ഈ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ കയ്യിൽ എന്നും കൊടുക്കണേ അപ്പാ, എന്നും കൊടുക്കണേ, എന്നും കൊടുക്കണേ. ഈ കോവിഡ് കാലത്ത് ഏതെങ്കിലും 10 രോഗികൾക്ക് പൊതിയെട്ടി ചോറ് കൊടുക്കാൻ ഈ വീടുകാർക്ക് ആർക്കെങ്കിലും പറ്റിയാൽ സംഭവിക്കട്ടെ അപ്പാ. കർത്താവ് അത് ചെയ്യണേ. അതിൻ്റെ നന്മ ഇവർക്കും ഇവരുടെ മക്കൾക്കും ഉണ്ടാകണേ. ഇന്നത്തെ ദിവസം ധന്യമാക്കണം. ഇന്ന് യാത്ര പോകുന്നവർ, ഇന്ന് പ്രത്യേകമായിരിക്കുന്ന ഏതെങ്കിലും ടെസ്റ്റുകൾക്ക് വിധേയപ്പെടുന്നവർ, കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന, നടുക്കുന്ന, ഭാരപ്പെടുത്തുന്ന ഒരു റിസൾട്ടും, ഒരു വാർത്തയും, ഒരു റിപ്പോർട്ടും ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന ആർക്കും വരല്ലേ അപ്പാ. ദൈവം കരുതണേ, സൂക്ഷിക്കണേ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ അപ്പന്മാരുടെ മക്കൾ വിദേശത്തൊക്കെ ആയിരിക്കും. അവർക്കൊന്നൊരു ദോഷം വരല്ലേ, അപകടങ്ങൾ അനർത്ഥങ്ങളൊന്നും വരല്ലേ. എല്ലാവരെയും സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ധന്യമുള്ളൊരു ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഈ ചിന്തകൾ നിങ്ങളെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. Thank you.